നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസ് അത് മാറ്റാനുള്ളൊരു ഓപ്ഷൻ എന്താ MVD കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതിന് മൂന്ന് പ്രൊസീജിയറാണുള്ളത്. ആദ്യത്തേത് അപേക്ഷ ജനറേറ്റ് ചെയ്യുക, പിന്നെ ഒറിജിനൽ ലൈസൻസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് പൂർത്തീകരിക്കുക. ഈ മൂന്ന് പ്രൊസീജിയറാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ www.parivahan.gov.in എന്ന സൈറ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്, അബൌട്ട് അസ്, ഓൺലൈൻ സർവീസസ്. അതിൽ തന്നെ ഓൺലൈൻ സർവീസസിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എടുക്കുക. അവിടെ നമുക്ക് ചേഞ്ച് സ്റ്റേറ്റ് എന്ന ചെറിയൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി കുറച്ച് താഴേക്കായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ നമ്മൾ കേരളം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോൺടാക്ട്ലെസ് ലൈസൻസ് സർവീസ് എന്നൊരു ഓപ്ഷൻ ആവുകയും ഓപ്പൺ ആവുകയും അതിൽ തന്നെ അഞ്ചാമത്തെ ഓപ്ഷനായ റീപ്ലേസ്മെൻറ്റ് ഓഫ് DL അഥവാ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ഏത് ലൈസൻസാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പുതിയൊരു പേജിലേക്ക് എത്തുന്നതാണ്. അവിടെ നമ്മളുടെ ഡീറ്റെയിൽസിന് കുറച്ച് താഴേക്കായിട്ട് വീണ്ടും രണ്ട് ഓപ്ഷനുണ്ട്. ഇത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം ഒരു ഓപ്ഷൻ കാറ്റഗറിയാണ്, അത് ജനറൽ തന്നെയാണ് അവിടെ ഉള്ളത്, അത് അങ്ങനെ തന്നെ മതി. മറ്റ് എക്സ് സർവീസ്മാൻമാരൊക്കെ ആണെങ്കിൽ മാത്രം നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഏത് RTO ഓഫീസാണോ അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. അതിന് മുകളിലുള്ള പിൻകോഡ് നമ്മൾ സെർച്ച് ചെയ്യണമെന്നില്ല. ഇതെല്ലാം കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുന്ന പേജിലോട്ട് നമ്മൾ കടക്കുന്നതാണ്. ഈ പേജിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിലും ക്വാളിഫിക്കേഷനും ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനു താഴെ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസും എല്ലാം കൃത്യമായി ചോദിക്കുന്നുണ്ട്, അതെല്ലാം കൃത്യമായി എൻ്റർ ചെയ്യണം. താലൂക്ക് എല്ലാം നമുക്കിവിടെ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിൻകോഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ ആ ടിക്ക് മാർക്ക് മാത്രം കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നതോടുകൂടി പുതിയൊരു പേജിലോട്ട് കടക്കുകയും ഈ പേജിൽ രണ്ടാമത്തെ ഓപ്ഷനായ റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്ന കോളം ടിക്ക് ചെയ്യുകയും അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്ക് രണ്ട് ഡിക്ലറേഷൻ ഫോമുകളാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പേജിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം 1 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമ്മൾ കൊടുക്കുക. ആദ്യത്തെ തന്നെ നമുക്ക് എന്തെങ്കിലും അപസ്മാരം പോലുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ളതാണ്. അത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നോ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ രണ്ട് കണ്ണുകൾക്കും വിഷൻ ഓക്കെ ആണെങ്കിൽ യെസ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അംഗവൈകല്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നാലാമത്തെ ചോദ്യമായ നൈറ്റ് ബ്ലൈൻഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം കേൾവിശക്തിക്കൊന്നും പ്രോബ്ലം ഇല്ലെങ്കിലും നോ കൊടുക്കുക. മറ്റ് ഡിസീസസ് ഒന്നും നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നോ കൊടുത്ത് ഡിക്ലറേഷൻ്റെ കോളം കൂടി ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആദ്യത്തെ പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. സെൽഫ് ഡിക്ലറേഷൻ ഫോം കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ആ പേജിലേക്ക് പോവുകയും അവിടെയുള്ള ഡിക്ലറേഷനെല്ലാം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷൻ കൂടി ഉണ്ട്, നമുക്ക് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണമെന്നുള്ളത്, അതാണ്. അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ലൈസൻസ് നമ്പറും കാണിക്കും. അതിനുശേഷം നമ്മളോട് ട്രാൻസാക്ഷനിലേക്ക് പോകാനാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പേജിലേക്ക് വരിക. അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഫീ പേയ്മെൻറ്റ്. ആ ഫീ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മളെ പരിവാഹൻ്റെ പുതിയൊരു പേജിലോട്ട് എത്തിക്കും. അവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഫീ ഓപ്ഷൻ്റെ പ്രൊസീഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്, അത് പ്രൊസീഡ് ചെയ്യുക. അവിടെ വീണ്ടും നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ എൻ്റർ ചെയ്യണം. ഈ അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ഓൾറെഡി നമ്മുടെ മെസ്സേജിൽ വന്ന് കിടപ്പുണ്ടാവും, അത് അവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫീ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫീ 245 rupees എന്നും അതിന് താഴെയായിട്ട് ട്രഷറി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടുത്തെ ഡാറ്റാസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം പേനോ ഓപ്ഷനുണ്ട്. പേനോ ഓപ്ഷൻ കൂടി നമ്മൾ എൻ്റർ ചെയ്യുന്നതിനോടുകൂടി നമ്മൾ വീണ്ടും അടുത്തൊരു പേജിലോട്ട് കടക്കുകയും അവിടെ നമ്മൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യുന്ന ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ പേജിലോട്ട് എത്തും. അപ്പോൾ അവിടെ നമുക്ക് മൂന്ന് ഓപ്ഷനാണ് ഉള്ളത്. നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒരു ഓപ്ഷനും പിന്നെ രണ്ട് ഗേറ്റ് വേയും ഉണ്ട്. അതിൽ ഞാൻ ഓപ്റ്റ് ചെയ്തത് UPI പേയ്മെൻറ്റ് ആയതുകൊണ്ട്
മൂന്നാമത്തെ ഓപ്ഷനായ പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു ആണ് ഞാൻ സെലക്ട് ചെയ്തത്. പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് കാർഡ് പേയ്മെൻറ്റും യു പി ഐ പേയ്മെൻറ്റും ഓപ്ഷൻ വരും. ഞാൻ യു പി ഐ പേയ്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം നമുക്ക് യു പി ഐയുടെ ഐ ഡി ചോദിക്കുന്നതാണ്. യു പി ഐ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നമ്മുടെ യു പി ഐ വെർച്വൽ ഐ ഡി എൻ്റർ ചെയ്യുകയും പ്രൊസീഡ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ഏത് ഓപ്ഷനാണോ യു പി ഐ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു പേജ് ഓപ്പൺ ആകുകയും അവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പരിവാഹൻ സൈറ്റിൽ തിരിച്ചു വന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ അവസാനത്തെ പ്രൊസീജിയറായ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിംഗ്. അതിന് നമ്മൾ ഫസ്റ്റിലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആ പേജിൽ തന്നെ നമ്മുടെ ഫീ പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് താഴെയായിട്ട് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, നമ്മൾ അറ്റസ്റ്റ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി, ഈ മൂന്ന് ഡോക്യുമെൻ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത പേജിലേക്ക് എത്തുകയാണ്. അവിടെ നമുക്ക് നമ്മുടെ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ അപ്ലോഡ് ചെയ്യേണ്ട പേജിലോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും, അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഡിക്ലറേഷൻ കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്ന് ഇപ്പം ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതായിട്ട് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയാണ് ഈ പേജ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുക. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഫോട്ടോ ലൈബ്രറി പോയിട്ടാണ് ഞാൻ ഫോണിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോസും ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം അപ്ലോഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ പ്രൊസീജിയർ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ മൂന്ന് പ്രൊസീജിയറും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ റീപ്ലേസ്മെൻറ്റ് ജനറേറ്റ് ചെയ്തു, പിന്നെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൽ ഫോട്ടോസ്, സിഗ്നേച്ചർ എല്ലാം അപ്ലോഡ് ചെയ്തു, അവസാനം ഫീ പേയ്മെൻറ്റ്. അങ്ങനെ ഈ മൂന്ന് ഇതും മൂന്ന് പ്രൊസീജിയറും കഴിഞ്ഞ് കഴിഞ്ഞു. അപ്പം നമ്മളെ അതിൽ പറയേണ്ട അപ്ലിക്കേഷൻ ഈസ് അണ്ടർ പ്രോസസിങ് ഓഫ് ആർ ടി ഒ ലെവൽ. അപ്പം ബാക്കി ഇനി നമുക്ക് ലൈസൻസിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.